ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പക്കുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ ആക്കി കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒരു 10 or 15 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ പക്കുവടക്ക് വേണ്ടി മാവ് റെഡിയാക്കാൻ ഞാനിവിടെ കുറച്ച് റൈസ് ഫ്ലോർ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മതി. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് കടലമാവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു നുള്ള ഉപ്പും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സാക്കണം. ഇനി ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി. ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായി മിക്സാക്കി കൊടുക്കാം. കട്ടയില്ലാതെ മിക്സാക്കണം. ഇത് അധികം വെള്ളം പോലെയാണ്, കുറച്ചൊരു കട്ടി വേണം. എന്നാലേ മാവ് ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അധികം വെള്ളവും ആവരുത്, അധികം കട്ടിയും ആവരുത്. മാവ് നന്നായി കട്ടയില്ലാതെ മിക്സാക്കണം. ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. നിങ്ങൾ ചിക്കൻ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് മാവ് എടുക്കാം. അങ്ങനെ മാവിയുടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടായി വരണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസായി നമുക്ക് ഈ മാവിൽ പൊതിഞ്ഞ് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഞാൻ വെച്ച് കൊടുക്കാം. ഇതേപോലെ ആക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടാലേ ഈ ചിക്കൻ്റെ ഉള്ളെല്ലാം വേവുകയുള്ളൂ. ഇനി ഇത് ഒരു ഭാഗമായ മറച്ചിടണം. ഇത് ഒരു ഭാഗമായിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി നന്നായി മുരിഞ്ഞു വരണം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിച്ചപ്പ് വെച്ച് ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.